കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കേണ്ട ഒന്നാണ് കുട്ടികൾക്കിടയിലെയും മുതിർന്നവർക്കിടയിലെയും വീരശല്യം. വീരമരുന്ന് കൊടുത്തിട്ട് അധിക ദിവസമായില്ല, എന്നിട്ടും കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയാണ്. ഇത് മിക്ക അമ്മമാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇനി എന്തു ചെയ്യും? ഇനി ഏത് മരുന്ന് കൊടുക്കും? മരുന്ന് രാത്രിയിൽ കൊടുക്കാമോ? അങ്ങനെ നിരവധി സംശയങ്ങൾ. അങ്ങനെ മാതാപിതാക്കളുടെ മനസ്സിൽ വിര ഒരു ഭീകര ജീവിയായി മാറുന്നു. കൊക്കോപ്പുഴ ഉൾപ്പെടെയുള്ള വിരകളെ നശിപ്പിക്കുവാൻ ആൽബൻഡാസോൾ ഗുളിക ഫലപ്രദമാണ്. സാധാരണ എല്ലാ കുട്ടികൾക്കും ആൽബൻഡാസോൾ എന്ന മരുന്നാണ് നൽകാറുള്ളത്. 2 വയസ്സിന് മുകളിൽ മുഴുവൻ ഡോസും, 2 വയസ്സിന് താഴെ പകുതി അളവിലും. അങ്ങനെയാണ് മരുന്ന് കഴിക്കുക. 6 മാസത്തിലൊരിക്കൽ വിര നശീകരണത്തിനായി ആൽബൻഡാസോൾ ഗുളിക കഴിക്കുന്നത് വിളർച്ച തടയുകയും കുട്ടികളുടെ ശാരീരിക വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു. വിര ശല്യമുള്ള കുട്ടികളില് പോഷകാഹാരക്കുറവും വിളർച്ചയും ഉണ്ടാകാം. ഇത് അവരുടെ ശാരീരിക ഭൗതിക വികാസത്തെ ബാധിക്കാം. ആൽബൻഡസോൾ എന്ന് പറയുമ്പോൾ അത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിഹെൽമെന്റിക് ആണ്. സാധാരണ കുട്ടികളിൽ കാണുന്ന വിരകളെ ഏതു തരം വിരയാണെങ്കിലും അതിന് എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിന് ആക്ഷൻ ഉണ്ട്. 3 തരം വിരകളാണല്ലോ ഉള്ളത് മെയിനായിട്ട്, ഹുക്ക് വേം, റൗണ്ട് വേം, പിൻ വേം. ഇത് 3 എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ മെഡിസിൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിഹെൽമെന്റിക് ആണ്. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വിരകളെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ വിരബാധ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളിൽ അത് വിളർച്ച, പോഷകാഹാരക്കുറവ്, ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിൽ സാധാരണ കാണുന്ന വിരകളാണ് ഹുക്ക് വേം, പിൻ വേം, ടേപ്പ് വേം, വിപ് വേം തുടങ്ങിയവ. വിരബാധ സംഭവിച്ചു എന്ന് തോന്നിയാൽ ഈ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിരബാധ ഒരാളിൽ വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പഠനത്തിൽ പിന്നാക്കം പോവുക, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, ഛർദി, വയറിളക്കം, തൂക്കക്കുറവ്, മലബന്ധം തുടങ്ങിയവയെല്ലാം കാണിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ വിരയുടെ സാന്നിധ്യം ശരീരത്തിൽ കൂടുതലായാൽ അത് തലകറക്കത്തിലേക്കും മലത്തിൽ രക്തം കാണുന്ന അവസ്ഥയിലേക്കും എല്ലാം എത്തിക്കും. പല രീതിയിലാണ് വിരബാധ പകർന്നു പിടിക്കുക. 1, നഖം കൊണ്ട് ചൊറിഞ്ഞ ശേഷം നഖം കടിക്കുകയോ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ. മറ്റൊന്ന്, മണ്ണിൽ കളിക്കുമ്പോൾ. പിന്നെ ഈച്ചകൾ വഴി. വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുന്നതും വിരബാധ പടർന്നു പിടിക്കാൻ കാരണമാവും. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിരബാധയെ തടയാൻ നിരവധി മാർഗങ്ങളുമുണ്ട്. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കണം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിസർജ്യങ്ങൾ ശരിയായി സംസ്കരിക്കണം. മാംസം നന്നായി പാചകം ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കുട്ടികളുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. അടിവസ്ത്രങ്ങൾ ദിവസവും മാറ്റണം. വീടിന് പുറത്തു പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. ഭക്ഷണം അടച്ചു സൂക്ഷിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണം. 6 മാസത്തിലൊരിക്കൽ വിര നശീകരണത്തിനായി ആൽബൻഡാസോൾ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് വിരശല്യത്തെ നേരിടാനുള്ള ഏക പോംവഴി.